നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ടെയിൽ ബോൺ അല്ലെങ്കിൽ നിങ്ങളുടെ നിതംബ ഭാഗത്തുള്ള കോക്സിസ് എന്ന ഭാഗത്ത് ഉള്ള കഠിനമായ വേദന, ഇതിനോട് അനുബന്ധിച്ച് പ്രശ്നങ്ങളും ഉണ്ടാകുക. നിങ്ങൾ ഇരുന്നിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് ഈ വേദനയുടെ അളവ് അമിതമാകുക. ഭൂരിഭാഗം ആളുകളിലും ഇത് നടുവേദനയായിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ നിതംബ ഭാഗത്തോ തുടകളുടെ ഭാഗത്തോ നിങ്ങളുടെ കാലുകളിലേക്കോ വേദനയോ മരവിപ്പോ തരിപ്പോ അല്ലെങ്കിൽ ഇതിനോട് അനുബന്ധിച്ച പ്രശ്നങ്ങളോ ഉണ്ടാകുകയില്ല. ഈ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ കോക്സിഗോഡൈനിയ അല്ലെങ്കിൽ കോക്സാൾജിയ അല്ലെങ്കിൽ കോക്സിജിയൽ ന്യൂറാൾജിയ എന്ന് പറയുന്ന ടെയിൽ ബോൺ പെയിൻ ആകാം. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് അല്പം കൂടി വിശദമായിട്ട് ഈ വീഡിയോയിൽ പഠിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫിസിയോ ഹാക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ടോസി, ഞാനൊരു ഫിസിയോതെറപ്പിസ്റ്റാണ്. ഞാൻ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഭവനത്തിൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് വന്ന് നിങ്ങൾക്ക് നൽകുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസും ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി നിങ്ങൾ നമർത്തണം. കാരണം എല്ലാ വ്യാഴാഴ്ചയും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കേണ്ടതിന് അത് സഹായിക്കും. നിങ്ങൾ ഈ ചാനലിൽ നൽകുന്ന എല്ലാ സപ്പോർട്ടിനുമായിട്ട് ഞാൻ നന്ദി പറയുന്നു. റിയലി താങ്ക്ഫുൾ ആൻഡ് അപ്രീഷിയേറ്റ് യുവർ സപ്പോർട്ട്. ടെയിൽ ബോൺ പെയിൻ അല്ലെങ്കിൽ കോക്സിഗോഡൈനിയ എന്ന വിഷയത്തെ സംബന്ധിച്ച് അതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള അനാറ്റമി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ഇടുപ്പ് ആ ഭാഗത്തുള്ള ഒരു ബേസിക് അനാറ്റമി നമുക്കൊന്ന് നോക്കാം. ഇത് നിങ്ങളുടെ അരക്കെട്ടിന്റെ മുൻ ഭാഗമാണ്. ഇതാണ് പ്യൂബിക് സിംഫസിസ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ് ഇത്. അത് അവിടുന്ന് നമ്മൾ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ ഇടുപ്പ് സന്ധി, ഹിപ്പ് ജോയിൻ്റ് ആണ്. അവിടുന്ന് നമ്മളൊരു വശത്തേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് നിങ്ങളുടെ നിതംബത്തിൻ്റെ ഭാഗം. നിങ്ങളിവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ രണ്ട് പെൽവിക് ബോണ്. നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വെയ്റ്റ് ഷിഫ്റ്റ് അല്ലെങ്കിൽ വെയ്റ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് ഈ ഒരു രണ്ട് സ്ഥലങ്ങളിൽ കൂടിയാണ്. ഇതാണ് ഇതിൻ്റെ ഇഷ്യൽ ട്യൂബറോസിറ്റി എന്ന് പറയുന്നത്. ഇതാണ് ബേസിക്കലി കോക്സിസ് എന്ന് പറയുന്ന ഒരു ബോൺ. ഈ കോക്സിസിൽ അഞ്ച് സെഗ്മെൻ്റ് ഉണ്ട്. പക്ഷേ ഈ അഞ്ച് സെഗ്മെൻ്റ് ഒരുപോലെ ചേർന്ന് ഇതൊരു ട്രയാംഗുലർ ഷേപ്പിൽ ഉള്ള ഒരു ഒറ്റ ഒരു ബോണായിട്ടാണ് കാണുന്നത്. ഈ കോക്സിസ് പോയി ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മുകളിലത്തെ ബോൺ ആയ സേക്രം എന്ന് പറയുന്ന ബോണിലാണ്. ഈ സേക്രം കോക്സിസ്, ഇതാണ് ഈ സേക്രോ കോക്സിജിയൽ ജോയിൻ്റ് എന്ന് പറയുന്ന ജോയിൻറ്റ്. ഇതിൻ്റെ മുൻപിൽ ഒരു രണ്ട് ലിഗമെൻ്റ് ഉണ്ട്, അതാണ് സേക്രോ കോക്സിജിയൽ ലിഗമെൻ്റ് എന്ന് പറയും. ഈ ബോൺ ഈ ഇതിൻ്റെ മുകളിലത്തെ സേക്രം എന്ന് പറയുന്ന ബോണുമായിട്ട് ആ ലിഗമെൻ്റ് ത്രൂ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു അനാറ്റമി. ഇതിൻ്റെ അല്പം കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലിഗമെൻ്റസ് ആൻഡ് മസ്കുലർ അനാറ്റമി നമുക്കൊന്ന് നോക്കാം. കോക്സിസിൻ്റെ ആൻറ്റീരിയർലി അല്ലെങ്കിൽ അതിൻ്റെ മുൻഭാഗത്തുള്ള ചില സ്ട്രക്ചേഴ്സിനെ നമുക്കൊന്ന് നോക്കാം. പക്ഷെ എനിക്കിത് കാണിക്കുവാനായിട്ടുള്ള ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷേ ആ പരിമിതികൾക്കുള്ളിൽ വെച്ച് ഞാൻ നിങ്ങളെ കാണിക്കുവാൻ നോക്കാം. ഒന്ന്, നിങ്ങൾക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ നിതംബത്തിൻ്റെ ഈ ഭാഗത്തുള്ള ടെയിൽ ബോണും അതിൻ്റെ മുകളിൽ ഞാൻ കാണിച്ചതുപോലെയുള്ള സേക്രം എന്ന് പറയുന്ന ആ ബോണും അത് കണക്ട് ചെയ്യുന്ന രണ്ട് ലിഗമെൻസ് നിങ്ങൾക്കിവിടെ കാണാം. കാണാൻ കഴിയുമോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ കാണുന്ന ആ ലിഗമെൻറ്റിൻ്റെ പേരാണ് സേക്രോ കോക്സിജിയൽ ലിഗമെൻ്റ് എന്ന് പറയും. ഇത് ഈ പുറകിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ പുറകിലുള്ള ഈ സേക്രം എന്ന് പറയുന്ന ഈ ബോണിനെയും അതേപോലെ തന്നെ ഈ കോക്സിസ് എന്ന് പറയുന്ന ഈ ബോണിനെയും രണ്ടിനെയും ഇതേപോലെ ഇതിൻ്റെ മുൻഭാഗത്തെ ഈ കാണുന്ന ഭാഗത്ത് കണക്ട് ചെയ്യുന്ന രണ്ട് ലിഗമെൻ്റാണ് സേക്രോ കോക്സിജിയൽ ലിഗമെൻ്റ് എന്ന് പറയുന്ന ലിഗമെൻ്റ്. ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് പ്രശ്നം വരാം. അതേപോലെ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു മസിലാണ് ഈ ലിവേറ്റർ ഏനൈ എന്ന് പറയുന്ന ഒരു മസിൽ. ലിവേറ്റർ ഏനൈ എന്ന് പറയുന്ന ഒരു മസിൽ, അത് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുൻഭാഗത്ത് ഈ കാണുന്ന ഈ പ്യൂബിക് സിംഫസിസ് ഈ ഭാഗത്ത് നിന്നും തുടങ്ങി അത് പുറകിൽ ഇതേപോലെ പോയി നിങ്ങൾക്കിവിടെ കാണാം. ആ മസില് മുൻപോട്ട് ഇവിടുന്ന് ഇതേപോലെ വന്നിട്ട് ഈ കോക്സിസ് എന്ന് പറയുന്ന ബോണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു മസിലാണ്. ഈ മസിലിൻ്റെ പേരാണ് ലിവേറ്റർ ഏനൈ എന്ന് പറയുന്ന മസിൽ. അപ്പോൾ ഇതിൻ്റെ ഈ ആൻറ്റീരിയർ സ്ട്രക്ചേഴ്സിൽ ഈ രണ്ട് കാര്യങ്ങളുടെ പ്യൂബിക് സിംഫസിസിലെ ഈ ഭാഗത്ത് നിന്ന് തുടങ്ങി പുറകിൽ പോയി ആ കോക്സിജിയൽ ബോണിൽ പോയി ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ലിവേറ്റർ ഏനൈ എന്ന് പറയുന്ന മസിൽസും അതേപോലെ തന്നെ നമ്മുടെ ഈ സേക്രം എന്ന് പറയുന്ന ബോണിനെയും കോക്സിസ് എന്ന് പറയുന്ന ബോണിനെയും കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്ത് കണക്ട് ചെയ്തിരിക്കുന്ന
ഈ കോക്സിജ്യൽ സേക്രോ കോക്സിജ്യൽ ലിഗമെൻ്റ് എന്ന് പറയുന്ന ലിഗമെൻ്റ്, ഈ രണ്ട് ലിഗമെൻറ്റും ഈ മസിലും എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ആ പെൽവിക് മസിൽ സ്ട്രക്ചറിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സ്ട്രക്ചേഴ്സാണ്. അപ്പം ഈ സ്ട്രക്ചേഴ്സിലുള്ള പ്രശ്നങ്ങൾ കാരണം നിങ്ങൾക്ക് ഈ ടെയിൽബോൺ പെയിൻ നിങ്ങളിൽ വരുവാനുള്ള സാധ്യത കൂട്ടും. ഇതിൻ്റെ ലാറ്ററൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഞാനിപ്പോൾ കാണിച്ചു തരാം. ഒന്ന്, നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ദ ഈ സേക്രം എന്ന് പറയുന്ന ഈ ബോണിൽ നിന്ന് തുടങ്ങി ദ ഇവിടെ വന്ന് ഇൻസേർട്ട് ചെയ്യുന്ന ഈ സേക്രോ ട്യൂബറസ് എന്ന് പറയുന്ന ഒരു ലിഗമെൻറ്റിനെ നിങ്ങൾക്കിവിടെ കാണുവാൻ കഴിയും. അതേപോലെ തന്നെ നിങ്ങൾക്കിവിടെ ഈ സേക്രത്തിൻ്റെ ഈ ഉൾഭാഗത്ത് നിന്ന് ഇവിടുന്ന് തുടങ്ങി ഈ സേക്രത്തിൻ്റെ ഈ ഭാഗത്തായിട്ട് ദേ ഇവിടെ പോയി ഇൻസേർട്ട് ചെയ്യുന്ന സേക്രോ സ്പൈനസ് എന്ന് പറയുന്ന ലിഗമെൻറ്റ്. അപ്പോൾ ഈ രണ്ട് ലിഗമെൻ്റ്, ഒന്ന് സേക്രോ ട്യൂബറസ് എന്ന് പറയുന്ന ലിഗമെൻറ്റും രണ്ട് ഈ സേക്രോ സ്പൈനസ് എന്ന് പറയുന്ന ലിഗമെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് ലിഗമെൻറ്റാണ് നിങ്ങളുടെ സേക്രവും കോക്സിസും അതേപോലെ തന്നെ ഈ പെൽവിക് ബോണിനെയും കണക്ട് ചെയ്യുന്ന, അതിനെ ഒരുപോലെ പിടിച്ചു നിർത്തുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിഗമെൻറ്റാണ്. അപ്പോൾ ഈ ലിഗമെൻറ്റ് ഇൻറ്റഗ്രിറ്റിയും ഈ ടെയിൽബോൺ പെയിൻ ഉള്ളവരിൽ അഫക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ സേക്രത്തിൽ നിന്നും കോക്സിസിൽ നിന്നും അതേ ഈ ഇഷ്യൽ ട്യൂബറോസിറ്റി, അതെ ഇവിടെ ഇഷ്യൽ സ്പൈൻ ഈ ഒരു ഭാഗത്ത് നിന്നും തുടങ്ങുന്ന ഈ ഒരു മസിൽ ഇവിടെ പോയി ഇൻസേർട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്കിവിടെ കാണുവാൻ കഴിയും. ഈ മസിലാണ് കോക്സിജിയൽ മസിൽസ് എന്ന് പറയും. അപ്പോൾ ഈ കോക്സിജിയൽ മസിൽസിനും മസിൽസിലും നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വരുമ്പോൾ ഈ കോക്സിജിയൽ മസിൽസും അഫക്റ്റ് ചെയ്യും. അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങളുടെ പെൽവിക് ഫ്ലോർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലാഡറിനെയും നിങ്ങളുടെ ബവൽ ഫംഗ്ഷൻസിനെയും എല്ലാം കൺട്രോൾ ചെയ്യുന്ന അഞ്ച് പ്രധാനപ്പെട്ട സ്ട്രക്ചറുകളാണ് ഞാനിവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഞാൻ ഒന്നുകൂടെ അത് കാണിച്ചു തരാം. സേക്രോ ട്യൂബറസ് എന്ന് പറയുന്ന ഒരു ലിഗമെൻറ്റ് ഈ സേക്രത്തിൽ നിന്ന് തുടങ്ങി ഇവിടെ പോയി ഇൻസേർട്ട് ചെയ്യുന്ന ലിഗമെൻറ്റ്. അടുത്തത് സേക്രോ സ്പൈനസ് എന്ന് പറയുന്ന ഈ ലിഗമെൻറ്റ്. അതേപോലെ തന്നെ ഇവിടെ കോക്സിജിയൽ മസിൽസ്, ഈ ഇഷ്യൽ സ്പൈനിൽ നിന്നും നമ്മളുടെ ഈ പുറകിൽ സേക്രത്തിലും അതേപോലെ തന്നെ കോക്സിസിലും പോയി ഇൻസേർട്ട് ചെയ്യുന്ന കോക്സിജിയൽ മസിൽസ്. അതേപോലെ തന്നെ ഞാൻ ആദ്യം മുൻപേ പറഞ്ഞതുപോലെ നമ്മളുടെ ഈ പ്യൂബിക് സിംഫസിസിൽ നിന്ന് തുടങ്ങി നമ്മളുടെ പുറകിൽ ഈ സേക്രത്തിൽ പോയി സേക്രത്തിലും കോക്സിസിലും പോയി ഇൻസേർട്ട് ചെയ്യുന്ന ലിവേറ്റർ ഏന എന്ന് പറയുന്ന മസിൽസ് ഒക്കെ നമ്മളുടെ പെൽവിക് ഫ്ലോർ, ആ ഒരു മസിൽ ഫംഗ്ഷൻ, പ്രത്യേകിച്ച് നിങ്ങളുടെ ബ്ലാഡർ ആൻഡ് ബവൽ, നിങ്ങൾ യൂറിൻ പാസ് ചെയ്യുന്നതും അതേപോലെ തന്നെ നിങ്ങൾ മോഷൻ പാസ് ചെയ്യുന്നതും ആ ഒരു ബ്ലാഡർ ആൻഡ് ബവൽ ഫംഗ്ഷനെ ഇത് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷനെ നോർമലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ടെയിൽബോൺ പെയിൻ ഉള്ള വ്യക്തികളിൽ പ്രധാനമായിട്ടും ഈ സ്ട്രക്ചേഴ്സ് എല്ലാം അഫക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ലിവേറ്റർ ഏന എന്ന് പറയുന്ന മസിലും അതേപോലെ തന്നെ കോക്സിജിയൽ മസിൽസും, ഞാൻ ഈ പറഞ്ഞ സേക്രോ ട്യൂബറസ്, സേക്രോ അതെ സേക്രോ സ്പൈനസ്, അതേപോലെ തന്നെ കോക്സിജിയൽ സേക്രോ കോക്സിജിയൽ ലിഗമെൻറ്റ്സ്, ഇതെല്ലാം അഫക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ അവരുടെ ബ്ലാഡർ ആൻഡ് ബവൽ ഫംഗ്ഷൻസും അഫക്റ്റഡ് ആയിരിക്കും. സോ ക്ലിനിഷ്യൻസ് നിങ്ങളുടെ പെൽവിക് ഫ്ലോർ മസിൽസ്, നിങ്ങളുടെ പേഷ്യൻസിൽ ഈ ഒരു പ്രശ്നവുമായി വരുന്നവരിൽ പെൽവിക് ഫ്ലോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അതിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതാണ് ഈ ടെയിൽബോൺ എന്ന പ്രശ്നം ഉള്ളവരിൽ പ്രധാനമായിട്ടും അഫക്റ്റഡ് ആകുന്ന സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ടെയിൽബോൺ പെയിൻ നിങ്ങളിൽ വരുവാനുള്ള കാരണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നത് ടെയിൽബോൺ പെയിൻ നിങ്ങളിൽ വരുവാനുള്ള കാരണങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയുവാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ അൺനോൺ കോസ് ആണ് എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലുള്ള ചില റിസ്ക് ഫാക്ടേഴ്സ് കാരണം ടെയിൽബോൺ പെയിൻ നിങ്ങളിൽ ഡെവലപ്പ് ചെയ്യാം. അങ്ങനെയുള്ള കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ഉള്ള അമിത ഭാരം, അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് ആണ്. ഓവർ ബോഡി മാസ് ഉള്ള വ്യക്തികൾ അവർ ഇരിക്കുന്ന സമയത്ത് അവരുടെ ഇൻട്രാ പെൽവിക് പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെൽവിക് ഫ്ലോർ ആ ഭാഗത്തുള്ള പ്രഷർ അത് വർദ്ധിക്കുകയും അത് ഈ ടെയിൽ ബോണിനെ പുറകിലേക്ക് അതിനെ സബ്ലാക്സ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ പുറകിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യും. ആ ഒരു പ്രശ്നം കാരണം ഇത് ഈ കോക്സിഗോഡൈനിയ അല്ലെങ്കിൽ ടെയിൽബോൺ പെയിൻ നിങ്ങളിൽ ഡെവലപ്പ് ചെയ്യാം എന്ന് ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. ഇതാണ് ഒന്നാമത്തെ കാരണം. ഇത് നിങ്ങളിൽ വരുവാനുള്ള രണ്ടാമത്തെ കാരണം നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാരം പെട്ടെന്ന് നഷ്ടപ്പെടുക, റാപ്പിഡ് വെയ്റ്റ് ലോസ്.
ഈ ഒരു പ്രശ്നം കാരണം കോക്സിസ് എന്ന ബോണിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന മസിലിൻ്റെ മാസ് കുറയുകയും കോക്സിസിന് ചുറ്റുമുള്ള ഒരു കുഷനിങ് എഫക്റ്റ് അത് ഇല്ലാതെയാകുകയും ചെയ്യുന്നത് കാരണം ഈ കോക്സിസ് എന്ന ബോൺ അത് മുൻപോട്ട് സബ്ലാക്സ് ചെയ്യും, അല്ലെങ്കിൽ അത് ആ ബോൺ മുൻപോട്ട് ഡിസ്പ്ലേസ് ചെയ്യും. ഈ ഒരു പ്രശ്നം കാരണം കോക്സിഗോഡൈനിയ അല്ലെങ്കിൽ ടെയിൽ ബോൺ പെയിൻ നിങ്ങളിൽ വരാം. ഇതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമതായി, പുരുഷന്മാരെക്കാൾ ഇത് സ്ത്രീകളിൽ 5 ഇരട്ടി വരുവാനുള്ള സാധ്യത കൂടുതലെന്ന് ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളിൽ അവരുടെ ഗർഭകാലത്തിനും അവരുടെ പ്രസവത്തിനും ശേഷം ഇത് വരുവാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തതായി ട്രോമാറ്റിക്കോസ്. ട്രോമാറ്റിക്കോസ് എന്ന് പറയുന്നത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ, അങ്ങനെ രണ്ടായി ഇതിനെ തരംതിരിക്കാം. എക്സ്റ്റേണൽ കോസ് എന്ന് പറയുന്നത് നിങ്ങളുടെ നിതംബം ശക്തിയായി ഇടിച്ച് പുറകിലേക്ക് വീഴുന്നത് കാരണം. ഈ ഒരു പ്രശ്നം കാരണം ആ കോക്സിസ് എന്ന ബോണിൽ ഉള്ള ഡിസ്ലൊക്കേഷൻ, അല്ലെങ്കിൽ ആ ബോണിൽ ഉള്ള ഫ്രാക്ചർ, അതിലുള്ള അസ്ഥിപൊട്ടൽ അല്ലെങ്കിൽ സേക്രോ കോക്സിജിയൽ ജോയിൻറ്, ആ ജോയിൻറ്റിൽ ഉള്ള ഡിസ്ലൊക്കേഷൻ, ഈ പ്രശ്നം കാരണം ടെയിൽ ബോൺ പെയിൻ നിങ്ങൾക്ക് വരാം. അടുത്തത്, പ്രസവ സമയത്ത് നിങ്ങൾ കുട്ടിയെ പ്രസവിക്കുവാനുള്ള ബുദ്ധിമുട്ട് കാരണം നിങ്ങളുടെ പെൽവിക് ഫ്ലോർ, ആ ഭാഗത്ത് ഉള്ള ആഘാതം അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ഇൻ ചൈൽഡ് ബർത്ത്, അത് മുഖാന്തരം ടെയിൽ ബോൺ പെയിൻ നിങ്ങൾക്ക് വരാം. അടുത്തത്, ആവർത്തിച്ച് കഠിനമായ പ്രതലത്തിൽ നിങ്ങൾ ഇരിക്കുന്നത് കാരണം കോക്സിസ് എന്ന ആ ബോണിന് ചുറ്റുമുള്ള മസിൽസിൽ ഏൽക്കുന്ന ആഘാതം, അത് കാരണം നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വരാം. അടുത്തതായി, ഡീജനറേറ്റീവ് ഡിസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നട്ടലിൽ ഉള്ള ഡിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമുള്ളവരിൽ ഇത് വരുവാനുള്ള സാധ്യത കൂടുതലെന്ന് ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. അതേപോലെ തന്നെ നമ്മൾ അനാറ്റമിയിൽ കണ്ടതുപോലെ പെൽവിക് ഫ്ലോർ മസിൽസ്, അതിലുള്ള വീക്ക്നെസ് കാരണം ഈ ഒരു പ്രശ്നം നിങ്ങളിൽ വരാം. ടെയിൽ ബോൺ പെയിൻ ഉള്ള വ്യക്തികളിൽ അവരുടെ ശരീരം പ്രകടമാകുന്ന ലക്ഷണങ്ങളിൽ വളരെ ക്ലാസിക്കലായിട്ടുള്ള രണ്ട് സിംറ്റം എന്ന് പറയുന്നത് അവരുടെ ബോട്ടം ഭാഗത്ത് ഉള്ള കഠിനമായ വേദന, അല്ലെങ്കിൽ കോക്സിജിയൽ ഭാഗത്ത് നിങ്ങൾ പാലിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് സേക്രോ കോക്സിജിയൽ ജോയിൻറ്, ആ ഭാഗത്ത് ഉള്ള കഠിനമായ വേദനയാണ് ഇതിൻ്റെ ഒന്നാമത്തെ ക്ലാസിക്കൽ സിംറ്റം എന്ന് പറയുന്നത്. 2, അവർ പ്രസൻറ്റ് ചെയ്യുന്ന നടുവേദനയാണ്. ഈ നടുവേദന എന്ന് പറയുന്നത് ഓൾട്ടേർഡ് ബയോമെക്കാനിക്സ്, അവരുടെ നടത്തത്തിൽ ഉള്ള ഡീവിയേഷൻസും അവരുടെ വെയ്റ്റ് ഷിഫ്റ്റിലുള്ള ഡീവിയേഷൻസും കാരണമാണ് ഈ ഒരു നടുവേദന അവരിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ നടുവേദനയിൽ ന്യൂറോളജിക്കൽ ഇൻവോൾവ്മെൻറ്റ് കാണുകയില്ല. ന്യൂറോളജിക്കൽ ഇൻവോൾവ്മെൻറ്റ് പ്രത്യേകിച്ച് മരവിപ്പോ തരിപ്പോ അല്ലെങ്കിൽ റേഡിയേറ്റിംഗ് പെയിൻ അവരുടെ തുടയുടെ ഭാഗത്തോ അല്ലെങ്കിൽ നിതംബ ഭാഗത്തോ കാലുകളിലേക്കോ കാണുകയില്ല. അതേപോലെ തന്നെ അവർക്ക് സിവിയർ ലോ ബാക്ക് പെയിൻ അവർക്ക് കാണുകയില്ല. അവർക്ക് നടുവേദന പ്രസൻറ്റ് ചെയ്യും, പക്ഷേ അത് സിവിയർ ആയിരിക്കുകയില്ല. ഇതാണ് നിങ്ങളുടെ അസസ്മെൻറ്റിൽ നിങ്ങൾ പ്രത്യേകം ഉൾപ്പെടുത്തേണ്ടത്. ഈ ടെയിൽ ബോൺ പെയിൻ ഉള്ളവർക്ക് ന്യൂറോളജിക്കൽ ഇൻവോൾവ്മെൻറ്റ് കാണുകയില്ല. ടെയിൽ ബോൺ പെയിൻ ഉള്ള വ്യക്തികൾ അവരുടെ വേദനയെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അവർ രണ്ട് രീതിയിൽ അവരുടെ വേദനയെ ഡിസ്ക്രൈബ് ചെയ്യും. ഒന്ന് എന്ന് പറയുന്നത് പുള്ളിങ് സെൻസേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ആ കോക്സിജിയൽ റീജിയനിൽ വലിച്ച് മുറുക്കുന്നത് പോലെയുള്ള വേദന, അതാണ് പുള്ളിങ് സെൻസേഷൻ എന്ന് പറയുന്നത്. 2, കട്ടിങ് സെൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിക്കുന്നത് പോലെയുള്ള വേദന എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു പോകുന്നത് പോലെയുള്ള വേദന എന്ന് പറയും. അപ്പോൾ ഈ നിങ്ങളുടെ ക്ലിനിഷ്യൻസ് നിങ്ങളുടെ അസസ്മെൻറ്റിൽ നിങ്ങളുടെ പേഷ്യൻസ് ഇതേപോലെ തന്നെ ലോവർ ബാക്കിൽ പ്രത്യേകിച്ച് കോക്സിജിയൽ റീജിയനിൽ ഉള്ള പുള്ളിങ് ആൻഡ് കട്ടിങ് സെൻസേഷൻ, വലിച്ചു മുറുങ്ങുന്നത് പോലെ അല്ലെങ്കിൽ മുറിക്കുന്നത് പോലെയുള്ള വേദന എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്ലാസിക്കൽ സൈൻ ഫോർ ടെയിൽ ബോൺ പെയിൻ. അടുത്തതായി, ടെയിൽ ബോൺ പെയിൻ ഉള്ള വ്യക്തികളിൽ അവർ പ്രസൻറ്റ് ചെയ്യുന്ന അടുത്ത സിംറ്റം എന്ന് പറയുന്നത് ഗാർഡഡ് സിറ്റിംഗ് പോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇരിക്കുന്ന സമയത്ത് അവരുടെ 2 വശങ്ങളിലെ നിതംബ ഭാഗങ്ങളിലൂടെ ഒരുപോലെ അവരുടെ ശരീരഭാരം ഈക്വലി വെയ്റ്റ് ബെയർ ചെയ്യുവാൻ കഴിയാതെ, അല്ലെങ്കിൽ അവരുടെ ശരീരഭാരം ക്രമീകരിക്കുവാൻ കഴിയാതെ ഒരു വശത്തെ നിതംബം ഉയർത്തി അടുത്ത വശത്തെ നിതംബത്തിലേക്ക് വെയ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് അവരുടെ ശരീരം ഒരു വശത്തേക്ക് ചരിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കാരണം അവർക്ക് റിലീഫ് അനുഭവപ്പെടും. അപ്പോൾ അവർക്ക് നേരെ ഇരിക്കുവാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടാണ്. ഇതാണ് ഗാർഡഡ് സിറ്റിംഗ് പോസ്റ്റർ എന്ന് പറയുന്നത്. ഇത് വളരെ ക്ലാസിക്കലായിട്ട് അവർ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സിംറ്റമാണ്. അടുത്തതായി, ദ പെയിൻ ഇൻക്രീസസ് വെൻ ദേ ഡു റിപ്പീറ്റഡ് സിറ്റിംഗ് ആൻഡ് സ്റ്റാൻഡിങ് ഫ്രം സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവർ ആവർത്തിച്ച് ഇരിക്കുന്ന സമയത്തും ആവർത്തിച്ച് ഇരുന്ന് എഴുന്നേൽക്കുന്ന സമയത്തും വേദനയുടെ അളവ് അമിതമായി വർദ്ധിക്കുക. ഇത് അവർ പ്രസൻറ്റ് ചെയ്യുന്ന എല്ലാ ഭൂരിഭാഗം ആളുകളും പ്രസൻറ്റ് ചെയ്യുന്ന ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു സിംറ്റമാണ്.
then it is a typical sign for tailbone pain. അടുത്തതായി പെയിൻ ഇൻക്രീസസ് വെൻ ദേ കോഫ് ആൻഡ് സ്നീസ് എന്ന് പറഞ്ഞാൽ അവർ തുമ്മുന്ന സമയത്തും ചുമയ്ക്കുന്ന സമയത്തും വേദനയുടെ അളവ് അമിതമാകും. അതേപോലെ ടെയിൽബോൺ പെയിൻ ഉള്ള സ്ത്രീകളിൽ അവരുടെ മെനസ്ട്രേഷൻ ടൈം, അവരുടെ പീരീഡ്സിൻ്റെ സമയത്ത് അവരിൽ വേദന വളരെ കഠിനമാകും. ഇത് സ്ത്രീകളിൽ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് അവരിൽ നടുവേദനയും ഉണ്ടാക്കും. കാരണം നിങ്ങളുടെ ഈ വേദന കാരണം നിങ്ങൾ നടക്കുന്ന ആ ഒരു രീതിയിലും അതേപോലെ തന്നെ നിങ്ങളുടെ ഫങ്ഷണൽ ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യുന്ന രീതിയിലുമുള്ള ആ ഒരു ഡീവിയേഷൻസ് അത് നിങ്ങളുടെ നട്ടലിൽ സ്ട്രെസ് ഉണ്ടാക്കുകയും ആ ഒരു സമയത്ത് വളരെ കഠിനമായ നടുവേദനയും ടെയിൽബോൺ പെയിനും അമിതമാകുന്നത് വളരെ സാധാരണയായി സ്ത്രീകൾ കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഈ ഒരു പ്രശ്നം കണ്ടുപിടിക്കുന്നതിൻ്റെ പ്രൈമറി ഡയഗ്നോസിസ് എന്ന് പറയുന്നത് എക്സ്റേ ആണ്. നിങ്ങൾ ഇരുന്നു കൊണ്ടും നിന്നുകൊണ്ടും എടുക്കുന്ന എക്സ്റേയിൽ കാണുന്ന കോക്സിജിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ദ പ്രൈമറി ഡയഗ്നോസിസ് ഫോർ ദിസ് കണ്ടീഷൻ ഈസ് എക്സ്റേ. ടെയിൽബോൺ പെയിൻ എന്ന കണ്ടീഷൻ്റെ പ്രൈമറി ലൈൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഫിസിയോതെറപ്പിയാണ്. ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു ഫിസിയോതെറപ്പി വളരെ എഫക്റ്റീവ് ആണ് എന്ന് പറയുന്നു. പ്രത്യേകിച്ച് ആക്ടിവിറ്റി മോഡിഫിക്കേഷനാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോക്സിജുവൽ റീജിയനിൽ ഉള്ള ആ ഒരു പെയിൻ അതിനെ പ്രൊവോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങളുടെ ആക്ടിവിറ്റി മോഡിഫൈ ചെയ്ത് നിങ്ങളെ തിരിച്ച് പഴയ പൂർവിക നിലയിലേക്ക് അതിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രൈമറി ലൈൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് നിങ്ങളുടെ പോസ്റ്ററൽ കറക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ആ കോക്സിസ് എന്ന ഭാഗത്ത് പ്രഷറൈസ് ചെയ്യാതെ നിങ്ങളുടെ വെയ്റ്റ് ബിയറിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരഭാരം പോകുന്നത് നിങ്ങളുടെ ഇഷ്യൽ ട്യൂബറോസിറ്റി അതേപോലെ തന്നെ നിങ്ങളുടെ രണ്ട് നിതംബ വശങ്ങളിലേക്കും അതേപോലെ നിങ്ങളുടെ തൊടയുടെ ഭാഗത്തേക്കും ആ വെയ്റ്റിനെ പ്രോപ്പറായിട്ട് ഷിഫ്റ്റ് ചെയ്യുവാൻ നിങ്ങളുടെ പോസ്റ്ററിനെ റീഎജ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അതേപോലെ തന്നെയാണ് കുഷ്യൻസ് എന്ന് പറയുന്നത് വെഡ്ജ് കുഷ്യൻസ് അതേപോലെ തന്നെ ഡോണറ്റ് കുഷ്യൻ അതുപോലെയുള്ള കുഷ്യൻസ് നിങ്ങൾക്ക് ഫാർമസിയിൽ വാങ്ങിക്കുവാൻ കിട്ടും. ഈ ഒരു കുഷ്യൻസ് നിങ്ങൾ ഉപയോഗിക്കുന്നത് കാരണം നിങ്ങളുടെ ആ കോക്സിജ്യൽ റീജിയനിൽ ഉള്ള വെയ്റ്റിനെ അല്ലെങ്കിൽ ആ വെയ്റ്റ് ഷിഫ്റ്റ് കാരണമുള്ള പ്രഷർ അതിനെ കുറയ്ക്കുവാൻ വേണ്ടി സഹായിക്കും. നിങ്ങൾ ഈ റീഹാബിലിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ പെയിൻ മാനേജ്മെൻറ്റ് മെഡിക്കേഷൻസും നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സും നിങ്ങൾ ഉപയോഗിക്കുന്നത് ഈ റീഹാബിലിറ്റേഷനെ സക്സസ്ഫുള്ളി നിങ്ങൾക്ക് ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കും. പ്രത്യേകിച്ച് വേദനയും മറ്റ് സിംറ്റംസിനെയും ഒക്കെ ടെമ്പററി റിലീവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഈ മെഡിക്കേഷൻസ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ റീഹാബിലിറ്റേഷൻ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ലോങ് ടേം നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തെ അകറ്റി നിർത്തുവാനായിട്ട് സഹായിക്കും. നിങ്ങളുടെ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് എഫക്റ്റീവ് അല്ല എങ്കിൽ സർജിക്കൽ മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാം. കോക്സിഗെക്ടമി എന്ന ഒരു സർജിക്കൽ പ്രൊസീജിയറാണ്. ആ ഒരു പ്രൊസീജിയറിൽ നിങ്ങളുടെ കോക്സിസ് എന്ന ആ ബോണിൻ്റെ ഒരു സെഗ്മെൻറ്റോ അല്ലെങ്കിൽ ആ ഒരു ഹോൾ കോക്സിസ് എന്ന ബോണോ റിമൂവ് ചെയ്ത് അത് മുഖാന്തരമുള്ള പ്രഷറിനെ കുറയ്ക്കുക എന്നുള്ളതാണ് ഈ സർജിക്കൽ മാനേജ്മെൻറ്റിലൂടെ ചെയ്യുന്നത്. നിങ്ങളുടെ സർജനുമായിട്ട് നിങ്ങൾക്ക് ആ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാം. നിങ്ങളുടെ ഫിസിയോതെറപ്പി സംബന്ധമായിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഈ ചാനലിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഇമെയിലിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്രകാരം എനിക്ക് ലഭിക്കുന്ന ഏത് ക്വസ്റ്റ്യൻസും എൻ്റെ കഴിവിൻ്റെ പരമാവധി മറുപടി നൽകാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അങ്ങനെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണും വരെ ബി സേഫ് ആൻഡ് ബി ബ്ലെസ്ഡ്. ബൈ ഫോർ നൗ.